ഹായ് ഗായ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോയിൽ കാണിക്കുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാണുന്നുണ്ട് നിങ്ങൾക്ക്, എന്താണ്? കർപ്പൂരമാണ്. കർപ്പൂരം നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു സാധനമാണ്. അതിൻ്റെ ഉപയോഗങ്ങളും ബെനിഫിറ്റ്സും എല്ലാം നമുക്കറിയാം. മെയിനായിട്ട് നമ്മൾ വീട്ടിൽ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുന്നു, ഇല്ലെങ്കിൽ അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നല്ല കർപ്പൂര വാസനയുണ്ട്. പിന്നെ ഒരു നല്ലൊരു കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം കർപ്പൂരം കത്തിച്ചിട്ടാണ് തുടങ്ങുന്നത്. കാരണം ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു സാധനമാണ് കർപ്പൂരം. പക്ഷേ ഇതിന് നമ്മൾക്കറിയാത്ത കുറേ കാര്യങ്ങൾ, വിചാരിക്കാത്ത കുറേ കാര്യങ്ങളും ഈ കർപ്പൂരത്തിനുണ്ട്. ആ ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഉപയോഗപ്പെടുന്ന കുറേ കാര്യങ്ങളാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് കടക്കാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിന് ഉപയോഗിക്കുന്നത് കർപ്പൂരമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും കർപ്പൂരം നിങ്ങൾ എല്ലാവരുടെ വീട്ടിലും വാങ്ങി വയ്ക്കും. എല്ലാവരും വാങ്ങി വയ്ക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു സാധനമാണ് കർപ്പൂരം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിനെ നമുക്ക് ശ്രദ്ധിക്കാത്ത ഗുണങ്ങളെ നോക്കാട്ടോ. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ കുറച്ച് കർപ്പൂരം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് പൊടിച്ചെടുക്കാൻ പോവാണ്. കുറച്ച് കർപ്പൂരം എടുത്ത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊടിച്ചത് കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഉപയോഗങ്ങൾ നോക്കാം. നമ്മൾ കർപ്പൂരം പൊടിച്ചത് കൊണ്ടുവന്നിട്ടുണ്ട്. ഫസ്റ്റ് തട്ടിപ്പ് ബെഡ്റൂമിലാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കർപ്പൂരം നമ്മൾ എടുക്കുന്ന ശേഷം നമ്മൾ ഈ കട്ടിലിൻ്റെ ഈ സൈഡുകളിലൊക്കെ ഉണ്ടല്ലോ, ഈ റുമ്പുകൾ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ തൂക്കി വെച്ചിട്ടുണ്ടാവും, പാറ്റകൾ എല്ലാം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കർപ്പൂരം ഉണ്ടല്ലോ, ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾ ബെഡിൻ്റെ അടിയിൽ നിങ്ങൾ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറുമ്പ്, കൊതു, ഈച്ച ഒരു പ്രാണികളുടെ ശല്യം ഉണ്ടാവില്ല. കാരണം മണം, കർപ്പൂരത്തിൻ്റെ മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക പ്രാണികൾക്കും ഇഷ്ടമല്ലാത്ത മണമാണ്. കട്ടിലിൻ്റെ ഈ കാലിൻ്റെ ഈ പോർഷനിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. കട്ടിലിൻ്റെ ഈ കാല് വഴിയാണ് നമ്മൾ ഉറുമ്പുകളെല്ലാം കയറുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ മണം കെട്ട് കഴിഞ്ഞാൽ ഉറുമ്പ് ഒരു പരിസരത്തുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ബെഡ്റൂമിൽ നിന്ന് ചെയ്ത് നോക്കാം. നമ്മൾ സെറ്റുകളിലൊക്കെ ഉണ്ടല്ലോ, സെറ്റുകളിലൊക്കെ ഇതുപോലെ ചെറുതായിട്ട് ഇട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഇട്ടതിന് ശേഷം നമ്മൾ ഇരിക്കുന്ന ഒരു തുണി ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ സംഭവം നീറ്റായിരിക്കുകയും ചെയ്യും. ഇതിനെ മണം കൊണ്ട് നമുക്കൊന്നും ഉറുപ്പുകളൊന്നും വരില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത ഒരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് കർപ്പൂരം പൊടിച്ചത് നമുക്ക് ഈ ഒരു ഒരു ടിഷ്യൂലാക്കിയതിന് ശേഷം ഒന്ന് മടക്കിയെടുക്കുക കേട്ടോ. ഒന്ന് മടക്കിയതിന് ശേഷം ഞാൻ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ മടക്കിയതിന് ശേഷം ഒരു സേഫ് ടിപ്പിൻ്റെ എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഒരു മൂന്ന് നാലഞ്ച് കോട്ടയാക്കി ഒന്ന് കുത്തി കൊടുക്കാമേ. ഇത് പുറത്തൊന്നും പോകില്ല കേട്ടോ. കാരണം ചെറിയ നമ്മൾ സേഫ്റ്റി പിന്നെ കൊണ്ടാണ് ആക്കുന്നത്. അങ്ങനെ ആക്കി അതാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളിലുള്ള മണം പുറത്തോട്ട് വരും. നമ്മൾ ടിഷ്യൂവിൽ മടക്കിയെടുത്ത കർപ്പൂരത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, അത് ഞാനൊരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് അതിനുശേഷം നമ്മളിത് ഡ്രസ്സൊക്കെ വെക്കുന്ന ഈ ഒരു ഭാഗത്ത് വെക്കുകയാണെങ്കിൽ അലക്കയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം സ്മെല്ല് വരുമല്ലേ, ആ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഡ്രസ്സ് എടുത്ത് വെക്കുന്ന അലമാരയിൽ ഇതുപോലെ ഒരു ഉതിയാക്കിയിട്ട് എടുത്ത് വെക്കുക. അങ്ങനെ സമയത്ത് ഡ്രസ്സ് കുറേ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബാഡ് സ്മെൽ ഉണ്ടാവില്ല. പോരാത്തതിന് ഉറുമ്പ് പ്രാണികളൊന്നും നമ്മുടെ അലമാറിൽ അകത്തോട്ട് വരില്ല കേട്ടോ. അപ്പോൾ ഒരു മൂന്നാലഞ്ച് ഹോളാക്കിയിട്ട് വേണം വെക്കണമെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കാതിരുന്നാലും നല്ല ഫ്രഷായിട്ടൊരു മണം വരും. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ചെയ്യുക. പിന്നെ അടുത്തൊരു യൂസേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കർപ്പൂരപ്പൊടി ഇതുപോലെ ഇട്ടതിന് ശേഷം മടക്കിയെടുത്ത് ഒരു റബ്ബർ ബാൻഡ് ഇടാം. നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ തലയണയുടെ അടിയിലുണ്ടല്ലോ, തലയണയുടെ അടിയിൽ ഇതുപോലെ വെച്ചിട്ട് നിങ്ങൾ കിടക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നന്നായിട്ട് ഉറക്കം കിട്ടുന്നുണ്ട്. കാരണം അതിൻ്റെ സ്മെല്ല് കൊണ്ട് നമുക്ക് പ്രത്യേക തരം ഒരു ഫീൽ ഉണ്ടാവും. നമുക്ക് ഉറക്കം നന്നായി വരണമെങ്കിൽ നെഗറ്റീവ് എനർജി മാറിയിട്ട് പോസിറ്റീവ് എനർജി വരണം. ഒരു കർപ്പൂരത്തിൻ്റെ ആവശ്യമുള്ളൂ. തലയണയുടെ അടിയിൽ വെച്ച് കിടക്കുകയാണെങ്കിൽ നല്ല ഉറക്കം കിട്ടും. ഉറുമ്പോ പാറ്റകളോ ഒന്നും ബെഡ്റൂമിൽ കിടക്കുകയില്ല. നല്ല സുഖമായിട്ട് ഉറങ്ങാനും പറ്റും കേട്ടോ. നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇത് മസ്റ്റ് ചെയ്ത് നോക്ക്. ഉറക്കക്കുറവുള്ളവർ തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ. നല്ല യൂസ്ഫുൾ ആണ്. പിന്നെ ഈ കർപ്പൂരത്തിൻ്റെ അടുത്തൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പല്ലിൽ പോട് അല്ലെങ്കിൽ പല്ല് വേദന വരുന്ന സമയത്ത് ഈ ഒരു കർപ്പൂരത്തിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ട് നമ്മൾ ആ പോടുള്ള ഭാഗത്ത് കുറച്ചു നേരം വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം പല്ല് വേദന മാറുന്ന ഒരു സാധനമാണ് കർപ്പൂരം. നമുക്കത് അത്യാവശ്യം ഒരുപാട് ആൾക്കാർക്ക് അറിയുന്ന ഒരു വിഷയമാണ്. ഒരു പാത്രത്തിൽ കുറച്ച് കർപ്പൂരപ്പൊടി, ഒരു നുള്ള കർപ്പൂരപ്പൊടി ഇടുക. അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിക്കുകയാണ്. ഈ സമയത്ത് തന്നെ നല്ല മണം ഉണ്ടാവും. ഇത് നമ്മുടെ സിങ്കിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, പല്ലിയോ പാറ്റയോ ഈച്ചയോ ഒന്നും വരില്ല കേട്ടോ. നല്ല നീറ്റായിരിക്കും. അതുപോലെ നമ്മുടെ
വാഷ് ബേസിലും ഇതുപോലെ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. കർപ്പൂരത്തിന്റെ മണം കേട്ട് കഴിഞ്ഞാല് പാറ്റ ശല്യം, ഏറ്റവും കൂടുതൽ പാറ്റ ഉണ്ടാവുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഷ് ബേസിനും സിങ്കിന്റെ ഒക്കെ ഈ സീവിലൂടെയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ സിങ്കിന്റെ ഒക്കെ പൈപ്പ് വരുന്ന ഭാഗം, ഇവിടെയും നിറയെ ചതവില്ലേ, നിറയെ പ്രാണികളൊക്കെ വന്ന് തമ്പടിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതുപോലെ പൊടിയെടുത്ത് ഒരു മൂന്നാല് ഹോൾ ഉണ്ടാക്കിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഞാൻ ഇതേപോലുള്ള പോർഷനിലൊക്കെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മണം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇതിലൂടെ നിന്നും ഒരു പ്രാണിയും വരില്ല, കുറേ ദിവസങ്ങൾ നിൽക്കും കേട്ടോ. എങ്ങനെ പോലെ ഒരാഴ്ചയിൽ ഒരു തവണയൊക്കെ നമുക്കത് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ അത്രയും ദിവസം ഇതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും. അടുത്ത ടിപ്പ്, ഇതുപോലെ നമ്മൾ കർപ്പൂരത്തിൻ്റെ പൊടി കുറച്ചെടുത്തിട്ട് കുറച്ച് പേസ്റ്റായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. അത്യാവശ്യം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ആ മിക്സിയിൽ കുറച്ചെടുത്തതിന് ശേഷം ഇതുണ്ടോ, ഉറുമ്പുകൾ നോക്കിയതാ, നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെക്കുന്ന സമയത്ത് ഇതതുപോലെയുള്ള ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഓരോ പോർഷനിൽ ഇതാ ഉറുമ്പ് നോക്കിയേ, കണ്ടോ ഉറുമ്പ് തിരിഞ്ഞു പോകുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ, അതായത് നമ്മൾ മസാലകളും അല്ലെങ്കിൽ പരിപ്പും കടലൊക്കെ വെക്കുന്ന സമയത്ത് ഉറുമ്പിൻ്റെ ശല്യങ്ങൾ, എന്താ പഞ്ചസാര വെക്കുന്ന അവിടെ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ ഒന്ന് ഓരോന്ന് തേച്ച് കൊടുത്താൽ മതി. ഇതുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ഉറുമ്പ് പല്ലി പാറ്റ തുടങ്ങിയ ഒരു സാധനവും ഇതുപോലെ നിങ്ങൾ കർപ്പൂരത്തിൻ്റെ കുറച്ച് പേസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വരില്ല കേട്ടോ. ഇത് ഇങ്ങനെ ഒരു സൈഡുകളിലേക്കാണ് ഏറ്റവും കൂടുതൽ വരിക. അതുപോലെ ഇവിടെ അങ്ങ് തേച്ച് കൊടുക്കുക. കർപ്പൂരം എല്ലാവരും വീട്ടിൽ വാങ്ങി വെക്കണം, നമുക്ക് നല്ല കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കർപ്പൂരം എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ അടുത്തൊരു ടിപ്പ് കാണിക്കാൻ പോകുന്നത്, ഇത് കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമ്മൾക്ക് എവിടെയെങ്കിലൊക്കെ ശരീരത്തിൽ കയ്യിലോ എവിടെയെങ്കിലൊക്കെ വേദനകൾ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കാം. സ്റ്റൗ ഒന്ന് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്കൊരു സിമ്പിൾ ടിപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പല വേദനകളും മാറാൻ ഏറ്റവും എളുപ്പമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പല്ലുവേദന മാറാൻ വെറുതെ ആ കർപ്പൂരം എടുത്ത് പല്ലിലൊന്ന് വെച്ച് കൊടുത്താൽ മതി. ഒരുപാട് ചൂട് വേണ്ട കേട്ടോ, സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യണേ. അപ്പോൾ വെളിച്ചെണ്ണ ഞാൻ ചൂടാക്കിയിട്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഇതുപോലെ കർപ്പൂരത്തിൻ്റെ പൊടിയും കൂടി ചേർക്കാം. എന്നിട്ട് ഒന്നും മിക്സ് ചെയ്യുക കേട്ടോ, പെട്ടെന്ന് മിക്സ് ആവുന്നതാണ്. ചൂടുണ്ട്, അതുപോലെ ഒന്ന് മിക്സ് ആക്കുക. കയ്യിൽ ഇവിടെ എവിടെയെങ്കിലൊക്കെ വേദന ഉണ്ടാവില്ല, ഞരമ്പിൻ്റെ എന്തെങ്കിലുമൊക്കെ വേദന, ഇവിടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് തടവി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും വളരെ യൂസ്ഫുള്ളാണ്, ഇതുപോലെ തടവി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രക്തോട്ടം കിട്ടും. വളരെ യൂസ്ഫുള്ളായ ഒരു പെയിൻ റിലീവറാണ് കേട്ടോ കർപ്പൂരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എവിടെ വേദന ഉണ്ടെങ്കിലും ഒന്ന് വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം കുറച്ച് കർപ്പൂരത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് എവിടെ വേദന എന്ന് പറഞ്ഞാൽ അവിടെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഈ ചെവി വേദനയൊക്കെ കുട്ടികൾക്ക് വരാറുണ്ട്, നമ്മളിതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ചൂടാക്കിയിട്ട് നല്ല റിലീഫുള്ളതാണ്. നന്നായി ആക്കിയ ശേഷം നമ്മളത് മുടിയിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യണമെന്നുണ്ടല്ലോ, നന്നായിട്ട് മുടി കൊഴിച്ചെല്ലാം പോകും, പിന്നെ നല്ല ഉറക്കവും കിട്ടും കേട്ടോ. ചെയ്ത് നോക്കുക. ഇനി എല്ലാവരും കർപ്പൂരം നമ്മളൊരു പാക്കറ്റ് എപ്പോഴാണെങ്കിലും ഒരു പാക്കറ്റ് വീട്ടിൽ ഉണ്ടാവണം, കാരണം ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കർപ്പൂരം കൊണ്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വെറൈറ്റി വീഡിയോ കാണുന്നവരേക്കും ഒരിക്കൽ കൂടെ ബൈ ബൈ.